ഫിലിം ഗർച്ചിലേക്ക് ഇവർക്കും സ്വാഗതം പൊങ്കൽ സംക്രാന്തി റിലീസുകൾക്ക് ശേഷം ഒട്ടനേകം സിനിമകളാണല്ലോ ഈ ആഴ്ച ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ വിവിധ ഭാഷകളിൽ നിന്നും എത്തിയിരിക്കുന്നത് ആറ് സിനിമകളുടെ ആദ്യ അഭിപ്രായങ്ങൾ ആദ്യ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് അതിൽ മോളിവുഡിലേക്ക് വരികയാണെങ്കിൽ അനേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇതിനോടൊക്കെ തന്നെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞതാണ് ടൊവിനോട് ഇൻവെസ്റ്റിഗേഷൻ ത്രെയിലർ സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭ്യമാക്കുന്നത് ത്രില്ലിംഗ് സസ്പെൻസ് എലമെന്റ്സ് എല്ലാം തന്നെ അടങ്ങി അനേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ ഒരു എൻഗേജിങ് ഇൻവെസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയാണ് തമിഴിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത് ലവർ എന്ന സിനിമയാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഗുഡ് നൈറ്റ് ടീമിന്റെ ഏറ്റവും പുതിയ സിനിമ കൂടിയാണ് ലവർ നേരത്തെ പ്രീമിയർ ഷോയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ഇപ്പോഴത്തെ റെഗുലർ ഷോയ്ക്കും എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമിക്കുകയാണ് മണികണ്ഠൻ നായകനെ എത്തിയ സിനിമ ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് എന്റർടൈനർ സിനിമ കൂടിയാണ് വാലന്റൈൻ ആഴ്ച പ്രമാണിച്ച് ഇന്ന് ബോളിവുഡിൽ നിന്നും ഒരു വമ്പൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് തേരി ഐസ ഉൽജാജിയ എന്നാണ് ചിത്രത്തിന്റെ പേര് ചിത്രത്തിലെ ഷാഹിദ് കപൂർ കൃത്യ സനോൺ തുടങ്ങിയവരെ പ്രധാന റോളുകളിലെത്തുന്നു ബി എം എ യു ജെ എന്ന സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ഒരുപോലെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് ചിത്രം ഒരു ബിഗ് ബഡ്ജറ്റ് റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കൂ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ യാത്രയുടെ കളക്ഷനും അതോടൊപ്പം തന്നെ സിനിമയുടെ അഭിപ്രായങ്ങളും പ്രേക്ഷകരെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു തെലുഗു സിനിമ ഈഗിൾ എന്ന സിനിമയാണ് രവി തേശ് എത്തിയ സിനിമയ്ക്ക് ഇന്ന് അത് രാവിലെല്ലാം തന്നെ അരധകരൽ ിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിൽ പോലും നിരൂപക അഭിപ്രായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്സഡ് അഭിപ്രായങ്ങളാണ് ആകെ മൊത്തത്തിൽ ഈകൾ നേരിടത്തിരിക്കുന്നത് ഇന്നത്തെ രണ്ടാമത്തെ റിലീസ് പ്രൈമൽ വന്ന സിനിമയാണല്ലോ നെസലൻ മമിത ബൈജു എന്നിവർ പ്രധാന റോളുകളിൽ എത്തിയ സിനിമയ്ക്ക് എല്ലായിടത്തു നിന്നും ഒരുപോലെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ലഭ്യമിരിക്കുന്നത് കൂടുതൽ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയ ഒരു റൊമാൻറ്റിക് യൂത്ത് കോമഡി എൻ്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ് പ്രേമലു പ്രേമലുവിനെ ആണെങ്കിലും ഒപ്പം തന്നെ മറ്റൊരു മലയാളം സിനിമയെ അന്വേഷിപ്പിന് കണ്ടെത്തുമെന്ന ശ്രമിക്കാണെങ്കിലും ആദ്യ ദിവസം ലഭ്യമായ പോസിറ്റീവ് അഭിപ്രായങ്ങളെ തുടർന്ന് മികച്ചൊരു ബുക്കിംഗ് ആണ് ഓൺലൈനിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന ബുക്ക് മേശോ അന്വേഷിപ്പിനെ കണ്ടെത്തും കൂടുതൽ മികച്ച ബുക്കിംഗ് ഓറഞ്ച് മയുമെല്ലാം തന്നെ ഇതിനോടകം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ ലാൽ സലാം രജനീകാന്ത് വിഷ്ണു വിശാൽ വിക്രാന്ത് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ പൊളിറ്റിക്കൽ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ തമിഴ് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വന്ന ആദ്യ അഭിപ്രായങ്ങൾ പ്രകാരം സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു നേരിടത്തത് കേരളത്തിലെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിലെ അത്രത്തോളം ഒരു പോസിറ്റീവ് സിനിമ കേരളത്തിൽ നേരിടത്തിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആവറേജും അതിന് മുകളിലുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആ ലാൽ സലാം കേരളത്തിലെ സിനിമാ പ്രേമികളിൽ നിന്ന് കൂടുതലായിട്ട് നേരിടത്തിരിക്കുന്നത് എന്തായാലും സിനിമയുടെ ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം തന്നെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ